ഹായ് ഫ്രണ്ട്സ്, തൃശ്ശൂർ കുന്നോളം റോഡാണ് ഈ കാണുന്നത്. 5.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേച്ചേരി കൂടിയുള്ള ഇടുങ്ങിയ തിരക്ക് പിടിച്ച റോഡ് ഒഴിവാക്കിക്കൊണ്ട് കുന്നംകുളത്തേക്ക് പോകുവാനുള്ള ഒരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. തൃശ്ശൂരിൽ നിന്നും കുന്നംകുളത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ അമലയുടെ ഭാഗത്തുള്ള റെയിൽവേ ബ്രിഡ്ജാണ് ഇപ്പൊ പാസ് ചെയ്തത്. ഇനി അടുത്തത് പേരാമംഗലം സെന്റർ ആണ്. ഇവിടെയൊക്കെ രണ്ടുവരിപ്പാതയാണ്. റോഡ് സ്വല്പം മോശമായാലും അതൊന്നും ചെറിയ വാഹനങ്ങളെ ബാധിക്കാറില്ല. കാരണം രണ്ട് ട്രാക്കുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ട്രാക്ക് പിടിച്ച് ചെറിയ വാഹനങ്ങൾക്ക് പോവാം. വലിയ വാഹനങ്ങൾ തിരക്കുള്ളവർ ടൈം മിസ്സായിട്ട് ട്രിപ്പ് നഷ്ടപ്പെടുമെന്നുള്ള പേടിയുള്ള ലൈൻ ബസ്സുകാർ, അവരൊക്കെ പതുക്കെ പോകുന്നവർ ഓവർടേക്ക് ചെയ്ത് മറ്റേ ട്രാക്ക് കൂടെ പൊക്കോളും. വേറെ അപകടങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാൽ കൈപ്പറമ്പ് കഴിഞ്ഞ് നൈല ആസ്പത്രി എത്തിക്കഴിഞ്ഞാൽ കഥ മാറി. നൈല ആസ്പത്രി മുതൽ കേച്ചേരി കഴിഞ്ഞ് ചൂണ്ടലെത്തുന്നതിന് മുന്നേ ചൂണ്ടല ആസ്പത്രി റോഡ് സ്റ്റോപ്പ് വരെ, ബസ് സ്റ്റോപ്പ് വരെ ഉള്ള ഒരു 5.5 കിലോമീറ്റർ ദൂരം. ആ ദൂരമാണ് ആ വഴി. അത്രയും ദൂരമാണ് ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം റോഡ് മോശമാണ്. രണ്ട് ട്രാക്കില്ലാത്ത കാരണം ഏതെങ്കിലും ട്രാക്ക് പിടിച്ച് പതുക്കെ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം കുറെ ആൾക്കാരൊക്കെ ഈ വഴി ഒഴിവാക്കി വേറെ വഴിയിലൂടെയാണ് ചൂണ്ടല ആസ്പത്രി വഴി ബസ് സ്റ്റോപ്പ് വരെ എത്തുന്നത്. ഈ റോഡ് തൃശ്ശൂരുകാർക്കെല്ലാം, അല്ലെങ്കിൽ തൃശ്ശൂരും കുന്നോളത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഗുരുവായൂർക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും കുന്നംകുളത്ത് വന്ന് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നവർ, അവർക്കൊന്നും ഇങ്ങനെ വഴി ഒഴിവാക്കിയിട്ട് പോകാനറിയില്ല. ചെറിയ വണ്ടിക്കാരാണെങ്കിൽ അവരെല്ലാം ഈ വഴിയിൽ ബുദ്ധിമുട്ടാറുണ്ട്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഞങ്ങൾ ആ വഴി കൂടെ പോകാറില്ല, ഞങ്ങൾ വഴി മാറ്റി പിടിക്കുമെന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്ക് തോന്നി ഈ വഴി അറിയാത്തവർക്കും കൂടിയിട്ട് ഉപകാരമാവട്ടെ. ഈ വഴി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കും കൂടിയിട്ട് ഈ ബുദ്ധിമുട്ടുള്ള ഈ 5.5 കിലോമീറ്റർ ഒഴിവാക്കിയിട്ട് പോവാലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് കൈപ്പറമ്പ് സെന്റർ എത്താറായി. ഇവിടുന്ന് കഷ്ടി 1 കിലോമീറ്റർ കൂടി പോയാലാണ് നൈല ആസ്പത്രി. അവിടുന്ന് അങ്ങോട്ടുള്ള 5.5 കിലോമീറ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൈപ്പറമ്പ് സെന്റർ എത്തുന്നതിന് മുന്നേ റൈറ്റിലേക്ക് ഒരു കട്ടിംഗ് ഉണ്ട്. ആ കട്ടിങ്ങിലൂടെ റൈറ്റിലേക്ക് തിരിയുക. ഈ വഴി പോകുമ്പോൾ വിദ്യ കോളേജ് വഴി കേച്ചേരി വടക്കാഞ്ചേരി റോട്ടിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ സ്വല്പം തിരിഞ്ഞോടുന്ന സ്വല്പം കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വണ്ടി നിർത്തി സാവധാനമൊക്കെ മുന്നോട്ട് പോവാം. അമിത വേഗതയിൽ പോകുന്ന വലിയ വാഹനങ്ങളൊന്നും ഈ വഴിയിലൂടെ പോകില്ല എന്നതിനാൽ സമാധാനത്തോടെ കൂടി സാവകാശം ഈ വഴിയിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അതാണ് ഈ വഴിയിലൂടെ പോകുമ്പോഴുള്ള ഒരു വലിയൊരു സൗകര്യം. റോഡിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഴികളൊക്കെ ഉണ്ട്, എങ്കിലും ടെൻഷൻ ഇല്ലാതെ പോകാനുള്ളൊരു വഴി. അതാണ് ഞാൻ ഈ വഴി കാണിച്ചു തരുന്നതോട് കൂടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 2.5 കിലോമീറ്റർ ഈ റോഡിലൂടെ, ഈ റോഡ് പിടിച്ചു പോയി കഴിഞ്ഞാൽ കേച്ചേരി വടക്കാഞ്ചേരി റോഡിലെ തലക്കോട്ടുകര എന്ന സ്ഥലത്ത് നമുക്കെത്താം. ഇതാ തലക്കോട്ടുകര എത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ കേച്ചേരിയിലെത്തും. ഇവിടെ നിന്നും കഷ്ടി 2 കിലോമീറ്റർ, അത്രയും പോകണ്ടോ കേച്ചേരിയിലേക്ക്. വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്, ബസ് റൂട്ടാണെങ്കിലും ഇവിടെ തിരക്കില്ലാത്ത കാരണം നല്ല റോഡ് ആയതിനാലും കേച്ചേരി തൃശ്ശൂർ റോഡിനേക്കാളും സുഖമായിട്ട് ഈ റോഡിലൂടെ ചെറിയ കാറുകൾ ഡ്രൈവ് ചെയ്ത് പോവാം. അങ്ങനെ നമ്മളിതാ കേച്ചേരി സെന്റർ എത്താറായി. ഇവിടെ നിന്നും റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളം, ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ. അപ്പോൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടല ആസ്പത്രി എത്തുന്നവരെ മുമ്പ് പറഞ്ഞു പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വീണ്ടും കേച്ചേരിയിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് റൈറ്റ് തിരിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിയുക.
നമ്മളിപ്പോ കുന്നോളം ഭാഗത്തേക്കുള്ള റൈറ്റ് തിരിഞ്ഞു, തിരിഞ്ഞോണ്ട് അതേ ലെഫ്റ്റിൽ കാണുന്ന റോഡ്, ഈ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് മറ്റം ആളൂര് റോഡാണ്. ഈ റോഡിന് സ്ട്രെയിറ്റ് പോവുക, ആളൂര് സെൻറ്റർ എത്തണം വരെ. അങ്ങനെ നമ്മളിപ്പോ അതേ ആളൂര് സെന്റർ എത്തി. ഇവിടെ ഒരു ബോർഡ് കാണാം നേരെ ഫ്രണ്ടില്, ഒരു പച്ച ബോർഡ്, അതിൽ എഴുതിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റം, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ചൂണ്ടല്. അപ്പൊ നമുക്ക് പോകേണ്ടത് ചൂണ്ടലക്കായതുകൊണ്ട് നമ്മളിപ്പോ അതേ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ വഴി കയറി. ഈ വഴി പോകുമ്പോ ഒരു പൊന്നരാശ്ശേരി ക്ഷേത്രമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞൊരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമ്മളൊരു ജംഗ്ഷനിലെത്തും. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ ചൂണ്ടൽ ആസ്പത്രിയാണ്. അവിടെ നിന്ന് നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തൃശ്ശൂർ റോഡിലെ ചൂണ്ടൽ ആസ്പത്രി വഴി ബസ് സ്റ്റോപ്പിലേക്കാണ് എത്തുക. ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് ചൂണ്ടൽ ആസ്പത്രി വഴി കൂനമുച്ചിക്ക് എത്താം. അപ്പൊ എനിക്ക് പോകേണ്ടത് ചൂണ്ടൽക്കായതുകൊണ്ട് ഞാൻ റൈറ്റിലേക്ക് തിരിയുകയാണ്. ഇനി ഇവിടെ നിന്നും ഏതാണ്ട് കഷ്ടി 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൃശ്ശൂര് കുന്നംകുളം റോഡിലുള്ള ചൂണ്ടൽ ആസ്പത്രി ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ കഴിയും. ഇതാണ് ചൂണ്ടൽ ആസ്പത്രി വഴി ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാല് കുന്നംകുളമാണ്, അതായത് തൃശ്ശൂര് കുന്നംകുളം റോഡാണത്. അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂര് കുന്നംകുളം റോഡിലെത്തി, കുന്നംകുളം ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു. ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാല് ചൂണ്ടൽ സെന്ററിലെത്താം. ചൂണ്ടൽ സെന്ററിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാല് ഗുരുവായൂർ കിഴക്കേ നടക്കിലേക്ക് പോകുന്ന റോഡാണ്. പക്ഷെ അവിടെ പാലം പണി നടക്കുക കാരണം ഇപ്പോ ആ വഴി പോവാൻ കഴിയില്ല ഗുരുവായൂർക്ക് പോകുന്നവർക്ക്. അപ്പൊ ഗുരുവായൂർക്കാണ് പോകുന്നതെങ്കിൽ നേരെ കുന്നംകുളത്ത് പോയി കുന്നംകുളത്ത് നിന്ന് തിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. തൃശ്ശൂരും കുന്നംകുളത്തൊക്കെ ഉള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ റോഡ് വളരെ പരിചിതമാണ്. എന്നാലും അതിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരമാകട്ടെ. പിന്നെ ഗുരുവായൂർക്കും മറ്റും വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടല്ലോ, തൃശ്ശൂർക്ക് അകലം വഴിക്കുന്ന വരുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വലിയൊരു തിക്കും തിരക്കുമുള്ള ഇടുങ്ങിയ റോഡ് ഒഴിവാക്കിയിട്ട് വരാനുള്ള ഒരു മാർഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതട്ടെ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.